ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്ന ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതിന് മേലെ നമ്മൾ ഡസ്റ്റ് ചെയ്തിട്ടുള്ള ഷുഗറ് തികച്ചും ഓപ്ഷണലാണ്. അത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ വീഡിയോക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് തയ്യാറാക്കാം. രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കേക്കാണ്. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ടു ഇൻഗ്രീഡിയൻസ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് ബോർബോണിൻ്റെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 150 ഗ്രാമാണ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. 30 രൂപയാണ് ഒരു പാക്കറ്റിന് വരുന്നത്. അങ്ങനെയുള്ള രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു ടിഫിൻ ബോക്സാണ്. നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ബേക്ക് ചെയ്യാനുള്ള മോൾഡെണ്ണ, കേക്കിൻ്റെ മോൾഡെണ്ണ വേണമെന്നില്ല. അതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അരികു വശത്ത് ഇത്തിരിയൊക്കെ ആക്കിയാൽ മതി. സൈഡിലൊക്കെ ഒരുപാടാക്കി കഴിഞ്ഞാൽ മുരിഞ്ഞ പോലെ നിൽക്കും കേട്ടോ കേക്ക്. അപ്പം അടിയിൽ നന്നായിട്ട് ആക്കി കൊടുക്കുക. അരികിൽ ഇത്തിരിയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ A4 ഷീറ്റ് വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ. ഇനി അതും ഇല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മൈദ ഒന്ന് ഇത്തിരി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലധികം വരുന്ന മൈദ ഇങ്ങനെ കൊട്ടിക്കളയുക. അപ്പോൾ അതിലധികം വന്ന് നിൽക്കുന്ന മൈദ പുറത്തേക്ക് പോവും. ആ രീതിയിലൊന്ന് ആക്കിയെടുത്താലും മതി. ഇനി ഒന്നുകൂടെ ഇത്തിരി ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് എല്ലാ വശത്തും ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് ശരിക്കും ഒന്ന് സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഇത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കേക്ക് വിട്ടു പോരുകയും ചെയ്യും അടിയിൽ ഒട്ടിപ്പിടിക്കാതെ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇത് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ ജാറായതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തത്. ചെറിയ ജാറാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുക. ഇനി ഞാനിത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ്. അതിൽ നിന്ന് പകുതി ഒഴിച്ച് കൊടുക്കുക. പകുതി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കി നോക്കി ചെയ്യുക. ഇത് ഞാൻ പാലല്ല ഒഴിച്ചിരിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓറിയോ ബിസ്ക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. നന്നാവ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇത്തിരി മധുരമുള്ള ടൈപ്പ്, അത്യാവശ്യം മധുരമുള്ള ടൈപ്പ് ബിസ്ക്കറ്റ് ആവും കേട്ടോ നന്നാവുക. ഇനി ഇത്തിരി കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കട്ട ഒട്ടുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. നിങ്ങളുടെ താല്പര്യം പോലെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് എനിക്ക് ഇത്രയാണ് ബാക്കി വന്നത്. ഏകദേശം 1-2 ടേബിൾ സ്പൂണ് വെള്ളം ബാക്കിയുണ്ട്. അതായത് 1/4 കപ്പും 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ഞാൻ ആഡ് ചെയ്തത് ഈ ഒരു തിക്നെസ്സിൽ വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 1 കപ്പ് എടുത്തിട്ട് ആദ്യം 1/2 കപ്പ് ഒഴിക്കുക, മിക്സ് ചെയ്യുക. പിന്നെ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക. ആദ്യം മുഴുവനായിട്ട് 1 കപ്പ് ഒഴിച്ചു കൊടുക്കേണ്ട.
അതിനനുസരിച്ച് ചില ബിസ്ക്കറ്റിന് ചിലപ്പോൾ ഒരു കപ്പ് മുഴുവൻ തന്നെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തിക്നെസ് നോക്കി നോക്കി ഒഴിക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല. ഇത് തന്നെയാണ് നമ്മൾ അപ്പ സോഡ, സോഡാ പൊടി എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നാലും നിങ്ങൾ ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് ടൂൾസ് യൂസ് ചെയ്യാതെ കേക്ക് ബേക്ക് ചെയ്യുന്നത് കാണിക്കാമോ എന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിതിൽ ഒരുവിധ ബേക്കിംഗ് ടൂൾസും യൂസ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഞാൻ കപ്പ് എടുത്തല്ലോ നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്, അത് കപ്പൻ്റെ എടുക്കണമെന്നില്ല. കാരണം കറക്റ്റ് അളവിലല്ലല്ലോ ഞാൻ വെള്ളം ഒഴിച്ച്, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒഴിച്ച് നോക്കിയിട്ട് കറക്റ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ, ഞാൻ ഇതിന് മുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റീൽ ഗ്ലാസ്, ഒരു കപ്പളവിൻ്റെ സ്റ്റീൽ ഗ്ലാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വീട്ടിലുള്ള അങ്ങനെയുള്ള ഗ്ലാസ് എടുത്തിട്ട് ഒഴിച്ച് നോക്കുക. ഈ ഒരു ബാറ്ററിൻ്റെ ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നിർത്തിയാൽ മതി. അങ്ങനെ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ കപ്പളവിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ സ്പൂണ് വെച്ചിട്ട് മതി, വിസ്ക് പോലും വേണ്ട. സ്പൂൺ വെച്ചിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വ്യൂസ് ചോദിച്ച രീതിയിൽ തന്നെയുള്ള കേക്കാണ് കാണിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ടാണ്. ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ രീതിയിലാണ് കാണിച്ചു തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ചീനച്ചട്ടി ഉണ്ടല്ലോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചീനച്ചട്ടി, ഇത്തിരി വലിയ ചീനച്ചട്ടിയാണ്. അതിൽ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്, ചെറിയൊരു പ്ലേറ്റ്. കണ്ടല്ലോ നിങ്ങൾ, ഇത് ഹീറ്റുള്ളതുകൊണ്ട് എനിക്ക് തൊടുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയൊരു രീതിയിലുള്ള ഇങ്ങനെയുള്ളൊരു ചെറിയ പ്ലേറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്കിന് മിക്സ് റെഡിയാവുന്ന സമയത്ത് തന്നെ. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്തു. അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം വെക്കുന്ന പോലെ ചെറിയ ബൗള, അല്ലെങ്കിൽ പിന്നെ റിങ്ങൊക്കെ. ബൗളാകുമ്പോൾ ഇത്തിരി കൂടെ ഹൈറ്റ് കൂടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും, ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച് ബുദ്ധിമുട്ടാവും. റിങ് ഉണ്ടെങ്കിൽ റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങളെ ഫ്ലെയിമിൻ്റെ അതിനനുസരിച്ചായിരിക്കും കേട്ടോ കുക്കിംഗ് ടൈമൊക്കെ വരുന്നത്. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങനെ ആവണമെന്നില്ല. ഒരു പക്ഷേ 25 മിനിറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് വരെയൊക്കെ ടൈം പോവാം. എങ്ങനെയാണെങ്കിലും ഇതിപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഞാനൊന്ന് സെൻറ്ററിൽ തന്നെ ഒന്ന് കുത്തി നോക്കുകയാണ്. കണ്ടല്ലോ എവിടെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് ബേക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ടൈമൊക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നോക്കുക. ഞാൻ പറഞ്ഞ കറക്റ്റ് ടൈം അല്ല നോക്കേണ്ടത്. നിങ്ങളൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ അല്ലെങ്കിൽ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കിയിട്ട് കറക്റ്റ് ബേക്കായിട്ടുണ്ടെങ്കിൽ മാത്രം ഓഫ് ചെയ്യുക. ഇനി ഇത് ഈ മോൾഡ് കേക്ക് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ടൈമിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അരികിൽ നിന്നൊക്കെ വിട്ട് വരും, ഈ ഒരു രീതിയിൽ തന്നെ വിട്ട് വരും. അഥവാ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ അരികൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കമഴ്ത്തി കേക്ക് എടുക്കുക. അതൊക്കെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ തന്നെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കേക്ക് ശരിക്കും ഈ ടൈമിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ്, ബോർബൺ ബിസ്ക്കറ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതാണ് ഇതിൻ്റെ ഈ ഒരു കളറ്. വൈറ്റായിട്ട് കിടക്കണ്ട ചേർച്ചിട്ട് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇനി ഈ പൗഡർ ഇതിൻ്റെ മേലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ച് തരാതെയായിരുന്നു പ്ലേറ്റിലേക്ക് വെച്ചത്, അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരികയാണ്. കണ്ടല്ലോ നിങ്ങൾ
മുകൾ വശമാണ്, സൈഡ് അടിവശം ഒട്ടും കരിഞ്ഞിട്ടില്ല, കണ്ടല്ലോ. നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ ബിസ്ക്കറ്റും ബേക്കിംഗ് സോഡയും മാത്രം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. വെള്ളമാണ് നമ്മൾ, നോർമൽ വാട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ക്രീം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ എല്ലാ വശവും കണ്ടല്ലോ, നന്നായിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് ഈ സ്ട്രൈനർ വെച്ചിട്ട് നമ്മൾ ഷുഗർ ഉണ്ടല്ലോ, അത് ഇതിനെ മേലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മേലെ ഷുഗറിൻ്റെ പൗഡർ ഉണ്ടല്ലോ, ഷുഗറും ബിസ്ക്കറ്റും കൂടി മിക്സ് ചെയ്തെടുത്ത് പൊടിച്ചെടുത്ത പൗഡർ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റ് കേക്കാണ് കേട്ടോ, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളാണ്, സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, വളരെ സിമ്പിൾ കേക്കാണ്. അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരുപാട് ചിലവില്ലാത്ത ബേക്കിംഗ് ടൂൾസൊന്നും ഉപയോഗിക്കാത്ത കേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങളെ താല്പര്യം പോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മളെ കേക്ക് എങ്ങനെയുണ്ടെന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, വളരെ സോഫ്റ്റായ കേക്കാണ്. അതിൻ്റെ ഉൾവശം ഒക്കെ കണ്ടല്ലോ നിങ്ങൾ, മുകൾ വശം നമ്മൾ ഷുഗർ ഡസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണുള്ളത്. വളരെ സോഫ്റ്റ് കേക്കാണ്. നമ്മൾ വെള്ളം മാത്രമാണ്, മിൽക്ക് യൂസ് ചെയ്തിട്ടില്ല, വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബിസ്ക്കറ്റും ബേക്കിംഗ് സോഡ മാത്രമാണ് യൂസ് ചെയ്തത്. അത് വെച്ചിട്ട് മാത്രം ഇത്രയും നന്നായിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ മുട്ടയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കും പാലൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടല്ലോ, വളരെ വളരെ സോഫ്റ്റ് കേക്കാണ്. ഇതിൻ്റെ എല്ലാ വശവും ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, അത്രയും സോഫ്റ്റ് കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ സിമ്പിൾ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. തീർച്ചയായും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമായ നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.